ശോചനീയമായ പ്രതിഫല രീതി കൊണ്ടും അനുകമ്പാർഹമായ ജീവിതാവസ്ഥ കൊണ്ടും കേരളത്തിലെ നാടക പ്രവർത്തകരെക്കാൾ ദുരിതമനുഭവിക്കുന്നവരെ ഇതര കലാമേഖലകളിൽ കാണുകയില്ല. അഞ്ചോ പത്തോ അഭിനേതാക്കളും ശബ്ദപ്രകാശ രംഗവിധാന വിദഗ്ധരും സംഗീതജ്ഞരും മറ്റുമായി വലിയൊരു സംഘം ദീർഘനാളത്തെ പരിശീലനത്തിന് ശേഷം ബഹുദൂരം സഞ്ചരിച്ചെത്തി കളി കഴിഞ്ഞു പോരുമ്പോൾ ലഭിക്കുന്ന തുക വീതിച്ചെടുത്താൽ ഓരോരുത്തർക്കും കിട്ടുന്നത് ഫലേച്ഛയില്ലാതെ അനുഷ്ഠിച്ച കർമ്മത്തിന്റെ ആനന്ദം മാത്രമാണ്. അപൂർവം ചിലർക്ക് നാളേറെ കഴിഞ്ഞാൽ വെള്ളിത്തിരയുടെ മായാലോകത്തിലേക്ക് പ്രവേശനം ലഭിച്ചേക്കാം. മഹാഭൂരിപക്ഷം പേരും ജനിതക പ്രേരണ രക്തത്തിൽ കലർത്തിയ നാടകപ്രേമത്താൽ മാത്രം നയിക്കപ്പെടുന്നവരാകുന്നു. ഏതാണ്ട് എല്ലാവരുടെയും പിൽക്കാല ജീവിതം ദുരിതപൂർണവും വേദനാ നിർഭരവുമായി അവസാനിക്കുന്നു. അരങ്ങൊഴിഞ്ഞുപോയ അഭിനേതാക്കളെ ഓർത്തെടുത്ത് സഹായം എത്തിക്കാൻ യത്നിക്കുന്നു എന്നതിനാലാണ് ഇന്ന് നാം പരിചയപ്പെടുന്ന പ്രഖ്യാത നടൻ ഐ ടി ജോസഫ് ഒരു നടനുമപ്പുറം വേറിട്ടൊരു വ്യക്തിയാകുന്നത്. ഒരു നാടകം എന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് സമൂഹത്തിൽ നൈരന്തര്യം കാണുന്ന ഒരു നൊമ്പര ചിത്രമാണ്. അവഗണിക്കപ്പെടുകയും ക്രൂരമായി അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന വൃദ്ധജനങ്ങളുടെ മാതാപിതാക്കളുടെ നൊമ്പര ചിത്രം. എനിക്ക് നാടകത്തിനോടും ഇതിനോടൊക്കെ ചെറുപ്പം പോലെ ഭയങ്കര കമ്പായിരുന്നു. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ പെങ്ങളുടെ പാവാടയും ബ്ലൗസും അമ്മച്ചൊരു വാർമുടിയും കെട്ടി പൊട്ടും കുത്തി കണ്ണെഴുതി ഈ അടുത്ത വീടുകളിലൊക്കെ പോവും. അവരറിയാതെ പോവും, അവർക്ക് അത്ഭുതം തോന്നും. ഏയ് ഇവിടെ ഒന്നുമില്ലെന്നും പറഞ്ഞു ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പല്ലിൻ്റെ ഇവിടെ ഒരു പുഴുക്കുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെറ്റിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്നെ മനസ്സിലാകും. അപ്പൊ ഇവിടെ എല്ലാ ആൾക്കാരെ എന്നെ ജോസഫാന്നാ വിളിക്കണം. ദേ ജോസഫിനാടി അതെന്ന് പറഞ്ഞൊക്കെ കളി. അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ പിന്നെ ആരെങ്കിലും ഒരു ചരട് കെട്ടി ഒരു വാല് പോലെ വെച്ച് പുലികളിയായിട്ട് അങ്ങനെ എല്ലാ വീടുകളിലൊക്കെ പോകും. പാട്ടയും കുട്ടി അവിടുന്ന് കാശും മേടിക്കും. അതൊക്കെ അവർക്ക് സന്തോഷം അങ്ങനെ ചെല്ലുമ്പോൾ. അപ്പം എന്തോ എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ഇതിനോടൊക്കെ അതിയായ കമ്പം ഉണ്ടായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെന്നാണ്. ഒരു ഗ്യാപ്പ് എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. ഒത്തിരി നാടകങ്ങൾ, ചെറിയ നാടകമാണെങ്കിലും പ്രൊഫഷണൽ നാടകമാണെങ്കിലും, ഇപ്പോൾ ചെറിയ നാടകം കളിക്കുന്നുണ്ട്, പ്രൊഫഷണൽ നാടകം കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക, അത് ജോൺ ഫെർണാണ്ടസ് എം എൽ എ എഴുതി എൻ്റെ സുഹൃത്ത് മീനരാജ് സംവിധാനം ചെയ്ത നാടകം കടൽ കരയോട് പറഞ്ഞത് എന്ന് പറഞ്ഞ തരകന്മാരും അതുപോലെയുള്ള കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു നാടകമാണ്. നല്ല നാടകമാണ്. ജോൺ എഴുതുന്ന നാടകങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പോൾ അതുകൂടാതെ ജോൺ എഴുതിയ നാടകം തന്നെ രണ്ട് ചെറിയ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. മത്തായിയുടെ മരണം, സൂക്ഷിക്കുക, പരിധിക്ക് പുറത്തു പോകരുത്, അങ്ങനെ രണ്ട് നാടകം ഇപ്പോഴും ഞാനും എൻ്റെ സുഹൃത്തും കൂടി ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു കാര്യമാണ്, ലോക നാടക ദിനാഘോഷം കൊണ്ടാടണമെന്നുള്ളതല്ല വന്നത്. പഴയകാല നടന്മാർ അവസരമായിരിക്കുമ്പോൾ അവർ സന്ദർശിക്കുക എന്നുള്ളൊരു രീതി എനിക്കുണ്ടായിരുന്നു. അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, സംഭവങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ നാടകമായിട്ട് പോകുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, അത് എനിക്ക് വളരെ ഒരു അനുഭവമായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു. അത് കേൾക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അവരോരോരുത്തരും കൊഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ഒരു നഷ്ടം എനിക്ക് തോന്നി. അവരെ അടുത്ത തലമുറയെ പരിചയപ്പെടുത്തണമില്ല എന്ന് വരികയാണ്. കൊച്ചിയിൽ മരിച്ചുപോയ മണ്മറഞ്ഞ കലാകാരന്മാരെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ ഈ അസുഖമുള്ളവരെ പോയി സന്ദർശിക്കുകയും ആവശ്യമാണെന്ന് കണ്ട് അവർക്കൊരു ചികിത്സ സഹായം കൊടുക്കുകയും ചെയ്യുന്നൊരു രീതി നമുക്കുണ്ട്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നുള്ള ഇതൊക്കെ ഇപ്പം ഇനി മാറ്റണം. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ഇതിനെക്കുറിച്ച് തരാൻ, പൈസ തരാൻ താല്പര്യമുള്ളവരിപ്പോൾ തന്നു തുടങ്ങി. ഇപ്പം ഞാനത് പറയാൻ തുടങ്ങി. ഇത്രയും കാശ് രണ്ട് ലക്ഷത്തിനടുത്ത് 185,000 രൂപയോളം ഇപ്പോൾ ചികിത്സാസഹായം കൊടുത്തു കഴിഞ്ഞു. 3,000 രൂപ, 5,000 രൂപ, 6,000 രൂപ അങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ അതാണെങ്കിലും അതുപോലെ അവർക്ക് ആശ്വാസമാണ്. മറ്റ് കലാസംഘടനകൾ ഇവിടെ ഉള്ളത് പിന്നെ കലാകാരന്മാരെ സംരക്ഷിക്കുക
എന്നുള്ളത് പോലും അവർക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ല. സംഘടനയാകുമ്പോൾ ഇതെങ്ങനെ പറഞ്ഞ അർജുനൻ മാഷിനോട് ചോദിച്ചു, ജോൺ ഫെർണാണ്ടസ് എം എൽ എനോട് പറഞ്ഞു. അങ്ങനെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു തീരുമാനം എടുത്ത് ഉടനെ തന്നെ കൊണ്ട് കൊടുക്കും പൈസ. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു രീതിയിലുള്ള പോക്കാണിത്. ഇപ്പോൾ 11 വർഷം കഴിഞ്ഞു. ആ പ്രവർത്തനം എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. മരിച്ചുപോയ കലാകാരന്മാരുടെ ആത്മാക്കളുടെ പ്രാർത്ഥനയോ എന്താണെന്നറിയില്ല, ലോകം എന്നെ ശരിക്കും അറിയാൻ തുടങ്ങി. കൊച്ചിയിൽ ഞാനില്ലാത്ത മറ്റ് കലാപ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇല്ല. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കും. എന്നാൽ ഞാൻ ഈ കാര്യത്തിൻ്റെ ഒരു നിസ്സാരനാണ്. പക്ഷെ ഇത് ചെയ്തതുകൊണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ. ഈ ഗുരുപൂജ അവാർഡ് കിട്ടാൻ മെയിൻ കാരണം തന്നെ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റിഹേഴ്സൽ എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ നാടകത്തിലില്ല. രണ്ടുപേരും വഴിയിൽ വെച്ച് വർത്തമാനം പറയും. ചിലപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ചായിരിക്കും മുമ്പ് സംസാരിക്കുന്നത്. എന്നൊരു 15 മിനിറ്റ് നമുക്കൊന്ന് പറഞ്ഞോണ്ട് നോക്കാം. അങ്ങനെയാണ് 10,000 വർണ്ണം കളിച്ചതും ഇപ്പോൾ സൂക്ഷിക്കാൻ പരിധിക്ക് പുറത്ത് പോകുന്നത് കളിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രാവലേഴ്സ് എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്, അത് കളിച്ചു. രണ്ടുപേര് ശല്യമില്ല. കൊച്ചിൻ തോപ്പുംപടി ഇല്ലിപ്പറമ്പിൽ തോമസ് ജോസഫ് അവ്യക്തമായൊരു നാടകബോധത്തിലാണ് പിറന്നു വീണത്. ആദ്യത്തെ ഓർമ്മകൾ തന്നെ വീട്ടിലും നാട്ടിലും പുലിയായും പെണ്ണായും അമ്മാമയായും കോമാളിയായും പ്രച്ഛന്ന വേഷത്തിൽ കളിച്ചു നടന്നതാണ്. അതുകൊണ്ടായിരിക്കണം ആ മധ്യകേരള നഗരത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന അഭിനയകലയുടെ സുദീർഘമായ നാടക പാരമ്പര്യത്തിൽ കണ്ണിചേരാൻ ജോസഫിന് അനായാസം കഴിഞ്ഞു. നിയമനിർമ്മാണ സഭ മുതൽ കുട്ടികളുടെ കളിസ്ഥലം വരെയുള്ള 4000 അരങ്ങുകളിൽ 100+ നാടകങ്ങളിൽ വൈവിധ്യമാർന്ന രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. വില്ലനായും നായകനായും ഹാസ്യപാത്രമായും എല്ലാ സദസ്സിനെയും ജോസഫ് തൃപ്തിപ്പെടുത്തി. അംഗീകാരങ്ങളും പിന്നാലെയെത്തി. അഭിനേതാക്കളുടെ സ്വപ്നലോകമായ സിനിമയിലും അവസരങ്ങൾ ലഭിച്ചു. സ്വന്തം സംവിധാനശേഷിയിൽ 10 നാടകങ്ങൾ അരങ്ങിലെത്തി. ഗുരുപൂജ പുരസ്കാരം നൽകി ഭരണകൂടവും ജോസഫിനെ ഈയിടെ ആദരിക്കുകയുണ്ടായി. സ്കൂൾ കാലഘട്ടങ്ങളിൽ അഭിനയിച്ച നാടകത്തിൻ്റെ പേരെന്താണെന്നൊന്നും ഓർക്കുന്നില്ല ഞാൻ. എങ്കിലും ഈ അധികം നാടകങ്ങൾ എന്നെ അറിയപ്പെട്ടിരുന്നത് ടിപ് ടോപ്പ് ആശീസിൻ്റെ എനിക്ക് ഗുസ്തി പഠിക്കണ്ട എന്നുള്ളൊരു ഹാസ്യ നാടകം, അതിലൊരു ചായക്കടക്കാരൻ സീതാലി. ആ നാടകം സ്കൂളിൽ മത്സരത്തിന്, ഹാസ്യ നാടകമാണ് ഇത്, സ്കൂളിൽ മത്സരത്തിന് പോയപ്പോൾ നാടകത്തിന് ഫസ്റ്റ് കിട്ടി. അത് ഇനി നാടകം ആൾക്കാർ ബുക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പം ഞാൻ ഭയങ്കര അഭിമാനത്തോടു പറയും, ഞങ്ങൾക്ക് 25 രൂപ തന്നാൽ ഞങ്ങൾ കളിക്കാമെന്ന് പറയും. അത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം തന്നെയാണ്. 25 രൂപ വാങ്ങിച്ചിട്ട് ഞങ്ങൾ 4 5 രൂപ വെച്ചെടുക്കും. 5 രൂപ ചിലവും, ചിലവ് ഒരു 2 ഉണ്ടമ്പരി, ഒരു പഴയ ഏത്തപ്പഴം, അതൊക്കെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ കടയിൽ നിന്ന് തരും. അതൊരു വാണിമ്യ വെച്ച് കിട്ടി. ഇങ്ങനെ ചായക്കടയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് അത് കളിക്കുന്നത്. അപ്പോഴും ഈ അന്നത്തെ മേക്കപ്പ്, ഈ സിങ്ക് വൈറ്റ് വെള്ളവും മഞ്ഞയും ചുവപ്പൊക്കെ തേച്ച് അതാണ് മുഖത്ത് തേക്കുന്നത്. അത് തേക്കും വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടിയിട്ട് ഉമിക്കേരി ഇങ്ങനെ വെച്ച താടിയായി. എന്നാലും മനഃപൂർവ്വം കുറേ പെയിൻ്റ് ഇവിടെ കളയാതെ വെച്ചിരിക്കും. അപ്പോൾ അടുത്ത ദിവസം ഞായറാഴ്ചയല്ല. ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ പള്ളി ചെല്ലുമ്പോൾ പിന്നെ ആൾക്കാർ പറയണ്ടേ അവിടെ പെയിൻ്റ് ഇരിക്കണം എന്ന് പറയും. അപ്പം ഞാൻ പെയിൻ്റായി ഇവിടെ നോക്കിയിട്ട് ആ ഇന്നലെ നാടകം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതാണ് ഇത്, ഞാൻ അറിഞ്ഞില്ല, ഇത് കളഞ്ഞില്ല. അപ്പോഴാ ഈ ഇത് കളയാതെ വെച്ചിരിക്കുന്ന നാടകമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി നാടക നടനാണ് എന്നെല്ലാവരും അറിയണം. സ്കൂൾ ലൈഫ് കഴിഞ്ഞ് ഉടനെ തന്നെ എന്നെ ഒരു സമിതിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നെനിക്ക് വളരെ ചെറുപ്പം, ആലപ്പുഴ കൽപ്പന തിയേറ്റേഴ്സിൻ്റെ പ്രഭാതമകല എന്നൊരു നാടകം, അങ്ങനെയാണ് ആദ്യമായി ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നത്. ആ സമയത്ത് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വെച്ചൊരു സാമ്പത്തിക ഞെരുക്കങ്ങളും കാര്യങ്ങളും വരുന്നു. അപ്പോൾ ഒരു തൊഴിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. പിന്നെ മിൽമ ബൂത്തിലെ പാല് ഒരുപാട് എടുത്തിട്ട് വീടുകളിൽ നിന്ന് ഓർഡർ ചെയ്ത് പിടിച്ചിട്ട് ആ വീടുകളിൽ കൊണ്ട് പാല് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കും സൈക്കിളിന്. അപ്പോൾ ഇതും നാടകവുമായിട്ട് അങ്ങനെ പോകുമായിരുന്നു. അതിനുശേഷം എനിക്ക് പോർട്ടസ്റ്റിന് ജോലി കിട്ടിയായിരുന്നു. ജോലിക്ക് കയറിയപ്പോഴും എൻ്റെ സുഹൃത്ത് മീനരാജ് ഒരു സമിതി തുടങ്ങാനുള്ള ചുറ്റുപാടിലായിരുന്നു. അപ്പം ആ നാടകം രഥോത്സവം എന്ന് പറഞ്ഞ നാടകം, അത് സന്നാഹം എന്ന് പറഞ്ഞാണ് അന്ന് ഞങ്ങൾ അമേച്ചർ കളിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ, ആ നാടകത്തിൽ ഒരു വേഷം ഞാൻ ചെയ്തിരുന്നു. അദ്ദേഹം അത് ട്രൂപ്പാക്കി തുടങ്ങിയപ്പോൾ
അതിലെ അഭിനയിക്കാൻ ഒരാൾ വിളിച്ചിട്ട് അയാൾ അത്രക്ക് പഠിച്ചിട്ടില്ല, ഇങ്ങനെ ഞാൻ പഠിച്ചിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ ജോലിക്ക് കയറിയാൽ എനിക്ക് ലീവ് എടുക്കാൻ പറ്റൂല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ആ നാടകത്തിൽ അഭിനയിച്ചു. ജോലിക്ക് പോകണമെങ്കിലും രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോണ ഒരാളായിരുന്നു. എവിടെ പോയാലും തിരിച്ച് വീട്ടിൽ വരും, വീട്ടിൽ വന്നിട്ടേ പോവുള്ളൂ എങ്ങോട്ടും. എന്നോടാരും അങ്ങനെ പറഞ്ഞിട്ടില്ല, വിടണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ അപ്പച്ചനൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി നിർത്തിക്കൂടെയെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. ഇപ്പം ആരും പറയാറില്ല. റിട്ടയറായതിന് ശേഷം എല്ലാവരും വിടു വിടു എന്നാണ് പറയണത്. വീട്ടിലിരുന്നാലേ അസുഖങ്ങളാകും, അതുകൊണ്ട് പോട്ടെ ഇങ്ങനെ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും വന്ന് എന്നോട് പറയാറ്. നടൻ അരങ്ങത്തവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ജീവിതത്തിൽ നേർക്കുനേർ വരുമ്പോൾ അവരെ സത്യസന്ധമായി നേരിടാനുള്ള ആർജവം എന്നാൽ എന്ത് എന്നും ഈ നടൻ നമുക്ക് കാട്ടിത്തരുന്നു. വാർദ്ധക്യവും രോഗവും അനാഥമാക്കിയ അനേകം കലാകാരന്മാർ കൊച്ചിക്കകത്തും ചുറ്റും ചുരുണ്ടുകൂടി കിടക്കുന്നത് ജോസഫ് കാണുന്നുണ്ട്. അദ്ദേഹം സമ്പന്നനല്ല, ഒരു കാലത്തും അങ്ങനെ ആയിരുന്നുമില്ല. എന്നാലും അവർ എവിടെയൊക്കെ എന്തെന്തവസ്ഥകളിൽ കഴിയുന്നു എന്നന്വേഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. വലിയ സംഘടനാ വിലാസങ്ങൾ ഈ നടനില്ല, ഉള്ളത് സൗമനസ്യമാണ്. വലതു കൈകൊണ്ട് കൊടുക്കുന്നത് ഇടതുകൈ പോലും അറിയരുതെന്ന് സുവിശേഷം ഘോഷിക്കുന്നു എന്ന് മറന്നിട്ടല്ല. പക്ഷേ ഓരോരുത്തരും കൊടുക്കുന്നത് മറ്റുള്ളവർ അറിഞ്ഞാലല്ലേ അവർക്കും കൊടുക്കാൻ തോന്നൂ എന്നാണ് ജോസഫിന്റെ ന്യായവിചാരം. കൊച്ചിയിലെ നാടകക്കാർ പുറത്തുള്ള എല്ലാ ഒന്നാം തരം നാടക സമിതികളിലും അഭിനയിച്ച് കഴിഞ്ഞവരാണ്. ഇപ്പോൾ പി സി സൈബർ എന്ന് പറഞ്ഞൊരു മഹാനായ ഒരു നടനുണ്ടായിരുന്നു. ഒരു താന്ന കുടുംബത്തിൽ ജീവിച്ച് വരുന്ന ആളാണ്. തിലകൻ ചേട്ടനെക്കാളും ഒന്ന് രണ്ട് സ്റ്റെപ്പ് മേലെ തന്നെ ആയിരുന്നു എന്ന് പറയാം. അദ്ദേഹം കേരളത്തിലെ മൊത്തം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സി പി ആൻ്റണി എന്ന് പറഞ്ഞൊരു തിരക്കഥാകൃത്തും നാടകകൃത്തും കൊമേഡിയനും നല്ല നടനുമായ സി പി ആൻ്റണിയുണ്ട്, പി ജി ആൻ്റണി. ഇവിടെ തന്നെ ആൻ്റണിമാർ ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ കലാകാരന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും തീരുമില്ല. ഒരു പി ബി ആൻ്റണിയുണ്ട്. പി ബി ആൻ്റണി നല്ലൊരു എഴുത്തുകാരനാണ്. തോപ്പിൽ ബാസിയെപ്പോലെയും പിന്നെ തിക്കൊടിയനെ പോലെയും അതുപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാടകത്തിന് അതേ ലെവലിൽ നിന്നിരുന്ന ഒരാളാണ് പി ബി ആൻ്റണി എന്ന് പറഞ്ഞൊരു നാടകൃത്ത്, നടനും കൂടിയായിരുന്നു. ഞാൻ പറഞ്ഞ ചെറുപ്പം നിങ്ങൾ വിശ്വസിക്കില്ല, അതിൻ്റെ തെളിവ് ഞാൻ തരാം. സുരാസു എഴുതിയ വിശ്വരൂപം എന്ന് പറഞ്ഞ നാടകം എഴുതിയിരിക്കുന്നത് ഈ പി ബി ആൻ്റണിയാണ്. ഒരിക്കൽ ഇതിൻ്റെ മത്സരത്തിന് സംഗീതാര അക്കാഡമിയുടെ മത്സരത്തിന് പി ബി ആൻ്റണി എഴുതിയ നാടകം സുരാസുവിൻ്റെ പേരിൽ കളിക്കുകയും അതിന് അവാർഡ് കിട്ടുകയും ചെയ്തു. അങ്ങനെ അയാൾ ആ പേന കുത്തിയൊടിച്ച് നാടക രചന അവസാനിപ്പിച്ച ആളാണ്. കൊച്ചിയിലുള്ള ആൾക്കാർ മുഴുവൻ അടുത്ത സമിതികളിലേക്ക്, പക്ഷെ കൊച്ചിയിൽ നിന്നൊരു സമിതി ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, മറ്റുള്ള സ്ഥലങ്ങളിലൊരു സമിതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരതുകൊണ്ട് ജീവിക്കുന്നവരാണ്, അതേ ശരണമെന്നും പറഞ്ഞ് നടക്കുന്നവരാണ്. ഇവിടെയുള്ളവരതല്ല. നേവൽ ബേസ് കൊച്ചും പോട്ട് ഇവരൊക്കെ ഇവർക്ക് എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ജോലി ഇവിടെ നിന്ന് കിട്ടും. അപ്പം അത് ഉപേക്ഷിച്ച് മുഴുവൻ സമയവും നാടകത്തിലേക്ക് പോകാനായിട്ടുള്ള മനസ്സില്ല. അങ്ങനെ ഒരു മനസ്ഥിതി ഇവിടെയുള്ള മറ്റുള്ള കലാകാരന്മാരൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ഒരു സമിതി നിലനിന്ന് പോകാഞ്ഞത്. ഈ പടിഞ്ഞാറൻ കൊച്ചിയിൽ നാടകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. അയാൾ ഉള്ളിൽ നാടകം മാത്രമേ ഉള്ളൂ. നാടകക്കാരുടെ പ്രശ്നങ്ങൾ, നാടക കലാകാരന്മാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, നാടക അവതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇത് ഈ രംഗത്തെല്ലാം ഒറ്റയാൾ പ്രവർത്തനം നടത്തി ഇന്ന് കൊച്ചിയിലെ നാടക സംസ്കാരത്തെ നിലനിർത്തുന്നത് ഈ ഐ ടി ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കൊച്ചിയിൽ ഇന്ന് നാടകം ഉണ്ടെങ്കിൽ അത് ഐ ടി ആണ്. ജീവിച്ചിരുന്നപ്പോ ഒരു ബോഞ്ചിന്റെ ചെരുപ്പ് പോലും വാങ്ങി തന്നിട്ടില്ല. ചത്തപ്പോ ഷൂ, കയ്യിൽ സോസ്, തലയിൽ കിരീടം, എന്നതാണ് ഈ എത്ര എത്ര വർഷമായി നാടകക്കാർക്ക് ഈ കിറിയെ തേച്ച് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം. നാടകക്കാർക്ക് കൊടുക്കുന്ന ക്യാഷ് അവാർഡും സിനിമക്കാർക്ക് കൊടുക്കുന്ന ക്യാഷ് അവാർഡും കൂടെ ഒന്ന് താരതമ്യം ചെയ്താൽ മതിയായിരുന്നു. അവർക്ക് സിനിമാക്കാർക്ക് കൊടുക്കുന്ന പകുതി തുകയെങ്കിലും നാടകക്കാർക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഈ ഭരണ സമിതി വന്നതോടുകൂടി എന്തെങ്കിലും ശകലം വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. പഴയകാലത്ത് അതൊന്നുമില്ലായിരുന്നു. പഴയകാലത്ത് ഗുരുപൂജ എന്നും പറഞ്ഞൊരു അവാർഡ് കൊടുക്കും, അതിന് ക്യാഷ് അവാർഡൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഗുരുപൂജ അവാർഡ് 30,000 രൂപ കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് സിനിമാക്കാർക്ക് എന്ത് നല്ല ക്യാഷാണ് കൊടുക്കുക, എത്രയോ ക്യാഷാണ് കൊടുക്കുന്നത്.
ഏതാണ്ട് 6 പതിറ്റാണ്ടായി മാർച്ച് 27 ലോകത്തെല്ലായിടത്തും ആചരിച്ചു വരുന്ന ലോക നാടക ദിനം കൊച്ചിയിലെത്തിയതിൽ ഐ.ടി. ജോസഫിന്റെ പങ്ക് ചെറുതല്ല. ആഘോഷങ്ങൾക്കപ്പുറത്ത് ഈ കലാസ്നേഹി ആ അവസരത്തെ നാടകോപാസനയ്ക്കായി ജീവിതമർപ്പിച്ച് ആശ്രയമറ്റുപോയ സഹജീവികളെ ആശ്വസിപ്പിക്കുന്ന വേദിയാക്കാനാണ് ആഗ്രഹിച്ചത്. അവസരായി കഴിയുന്ന പഴയ കലാകാരന്മാരെ സന്ദർശിക്കുകയും സാമ്പത്തിക സഹായം സംഭരിച്ചു നൽകുകയും ചെയ്തുകൊണ്ട് ഐ.ടി. അരങ്ങിന് പുറത്തും തന്റെ കർമ്മമാർഗം അർത്ഥപൂർണമാക്കുന്നു. കുഞ്ഞനാളിലെ എന്റെ കൂടെ കൂടിയതാ ആള് പാവമാ. നടുവു നുറുകെ പണി ചെയ്യും, ചറുപറ വർത്തമാനം പറയുന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആള് പാവമാ. നാടകക്കാർക്ക് സിനിമ നിസ്സാരമാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. സിനിമയിൽ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ഈ ഫ്രെയിമിൽ കിട്ടും ഇങ്ങനെ നോക്കുന്നത്. നാടകത്തിൽ ഒരിക്കലും ഇങ്ങനെ നോക്കൂല, നാടകത്തിൽ ഇങ്ങനെ നോക്കുള്ളൂ. ഇത്ര ആൾക്കാർ നിൽക്കുകയല്ലേ, അങ്ങനെ നോക്കിയാലേ പറ്റുള്ളൂ. സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരു കാലത്ത് അവരുടെയൊക്കെ പുറകെ പോയി കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. സങ്കടം വന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പുറകെ നടന്നിട്ടല്ലേ. അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അത് മറക്കുക, ആരോടും പറയാതിരിക്കുക. പിന്നെ ചിലവർ പിന്നെ ജയരാജ് സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഹക്കീം ഞാനോട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം. അപ്പോൾ ഒരു ദിവസം അക്കീം എൻ്റെ ഭാര്യ ദേവി മേനോനും കൂടി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ കൂടെ രണ്ട് ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പറയുമ്പോൾ എന്നെ പരിചയപ്പെടുത്തി, സംവിധായകരാണ്, ഇത് മധുവൈതപ്പുറം, ഇത് അശോക ആർനാഥ്. അപ്പോൾ അശോക ആർനാഥ് ഒരു സിനിമ എടുത്തിട്ടുണ്ട്, മധു സിനിമ എടുക്കാൻ പോകണം. അങ്ങനെ പലരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും അവരുടെ ഓരോ സിനിമയിൽ എന്നെ വിളിച്ച് നല്ല വേഷങ്ങൾ തന്നു. ഒന്ന് ഏകാന്തം, അതിൽ അഭിനയിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. 3 നാടകാചാര്യന്മാർ അവരുടെ ഒപ്പം ഇരുന്ന് ഞാൻ അഭിനയിക്കണേ. തിലാഞ്ചേട്ടൻ, പിന്നെ ഭരത് മുരളി, പിന്നെ ഇബ്രാഹിം വെങ്ങേര. അങ്ങനെ 3 നാടക ആചാര്യന്മാരുടെ കൂടെ അഭിനയിക്കാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ലാസ്റ്റ് ഈമായവ് വിനായകനും ചെമ്പൻ വിനോദ്, അവരെൻ്റെ അടുത്ത് കുറച്ച് പൈസയ്ക്ക് വേണ്ടി വരുന്നതാണ്. അപ്പോൾ അവരൊന്നൊരു കേസിലെടുത്ത് അങ്ങനെ ഇട്ട്, അപ്പോൾ ചേട്ടൻ ചേട്ടൻ അതിൽ എഴുതി വെച്ചേക്കണ പോലെ തന്നെ പറയണ്ട, ഇന്നതാണ് സംഭവം. 2 മണിക്കാണ് ഞങ്ങൾ സെറ്റ് ചെല്ലണത്. 4 മണിയായപ്പോൾ 1-2 ടേക്ക് എടുത്ത് ഓക്കെ പറഞ്ഞ് ചേട്ടാ എന്നായിരിക്കും കേട്ടാൻ പറഞ്ഞ് അവർ പോയി. നാടകം തന്നേക്കണം മനസ്സിനുള്ള ഒരു ആരോഗ്യം, മനസ്സിന് സന്തോഷം. മനസ്സിന് സന്തോഷം ഒത്തിരി കിട്ടുന്നുണ്ട് നാടകത്തിലൂടെ. പണത്തിൻ്റെ കാര്യം അത്ര പോരെന്ന് തന്നെ ഞാൻ പറയുള്ളൂ, എന്നെ സംബന്ധിച്ച്. അതുകൂടാതെ നാടകക്കാർക്ക് പണം വളരെ കുറവാണ്. സംഘാടകർ നാടകക്കാർക്ക് കൊടുക്കുന്ന പണം വളരെ തുച്ഛമാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു നടന് ഒരു ദിവസം കിട്ടുന്നത് 2000 രൂപയാണെന്ന് പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഒരു MLA പറയുന്നത് ഞാൻ കേട്ടതാണ്. 2000 രൂപ പോലും കിട്ടുന്നില്ല. അതേസമയത്ത് മറ്റ് കലാവിഭാഗം ഞാൻ എടുത്തു പറയുന്നില്ല, അവർക്കൊക്കെ 10,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് 5,000 രൂപ വെച്ചൊക്കെ കിട്ടുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാമിന് പോലും. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലെ ഡ്രൈഡോക്കിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും നാടകങ്ങൾ ആവശ്യമുള്ളവർക്ക് അവരുടെ വീട്ടുമുറ്റത്ത് എത്തിക്കുന്നതിലായിരുന്നു ജോസഫിന്റെ ശ്രദ്ധ. ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളാവുന്ന കലാകാരന്മാരും സാമഗ്രികളുമായി നാടകം കളിക്കാൻ പോകുന്ന ജോസഫിന്റെ ട്രൂപ്പ് പലപ്പോഴും കൊച്ചിയിലെ കേൾവി കേട്ട പത്രക്കാർക്ക് പോലും വാർത്തയായിരുന്നു. ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുന്ന ഔപചാരിക ചടങ്ങ് തന്നെ ഐ.ടി. ജോസഫ് അടുത്ത ബെല്ലോടുകൂടി ആരംഭിക്കുന്ന നാടക പരമ്പരയുടെ പ്രഖ്യാപനമാക്കി മാറ്റി. ആരെയും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. ഇപ്പം ഞാൻ എല്ലാവരോടും പറയാനും തുടങ്ങിയത് തന്നെ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ അത് വേറെ രീതിയിൽ തിരിഞ്ഞു വരും. എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇരുന്ന് ഞായറാഴ്ച ഉച്ചയാകാൻ കാത്തിരിക്കും, ഒരു പിടി ചോറ് തിന്നെ. അന്നും വീട്ടിലെല്ലാവരും കൂടി സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടി. നാടകത്തിനോട് താല്പര്യമുള്ള ആൾക്കാർ ഒത്തിരിയുണ്ട്. ന്യൂ ജനറേഷൻ പിള്ളേർക്കറിയില്ല,
അവർ ഒരു പ്രാവശ്യം നാടകം കണ്ടു കഴിയുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്, ഇതാണോ നാടകം, നാടകം എന്ന് പറയുന്നത് ഇതാണോ. അവർ അത്ഭുതത്തോടുകൂടിയാണ് നാടകം കണ്ടിട്ട് അഭിപ്രായം പറയുന്നത്. അവർക്ക് നാടകം കാണാനായിട്ടുള്ള ഒരു അവസരമില്ല, അല്ലെങ്കിൽ അവരതിലേക്ക് പോകുന്നില്ല. അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയും ആൾക്കാർ.